കേരളം മാറുകയാണ് കേരള വിഷനൊപ്പം. കേരള വിഷൻ ബിസിനസ് മീറ്റ് 2022 പെരുമ്പാവൂരിൽ നടന്നു. ബിസിനസ് മീറ്റിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ നിറസാന്നിധ്യമായി. ഏതാണ്ട് 1 കോടിയോളം വരുന്ന ആളുകൾ ഇന്ന് കേരള വിഷന്റെ സേവനം അനുഭവിക്കുന്ന ആളുകളാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു 3.5 കോടിയാണ് കേരളത്തിന്റെ ജനസംഖ്യ. അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 1/3 വരുന്ന ജനവിഭാഗങ്ങൾക്ക് ഈ സേവനം എത്തിച്ചു നൽകുന്ന കമ്പനി. അതിന്റെ സ്ഥാനം ഇന്ന് കേരളത്തിൽ 1-ാമത്തെയും ഇന്ത്യയിൽ 6-ാമത്തെയുമാണ്. കേരളത്തിലെ മുൻനിരയിലുള്ള ദൃശ്യമാധ്യമ ശൃംഖലയായ കേരള വിഷൻ കൂടുതൽ ഓപ്പറേറ്റർമാരെ തങ്ങളുടെ ഭാഗമാക്കി കേരള വിഷന്റെ സേവനം മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുകയാണ്. കേബിൾ ടിവി ഓപ്പറേറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമായ പിന്തുണ നൽകി അവരിലേക്ക് നൂതന സാങ്കേതിക വിദ്യ എത്തിക്കാനാണ് കേരള വിഷൻ ബിസിനസ് മീറ്റുകൾ സംഘടിപ്പിക്കുന്നത്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, പെരിയാർ എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കേരള വിഷൻ ഓപ്പറേറ്റർമാരുടെ പെരുമ്പാവൂർ മേഖലാതല ബിസിനസ് മീറ്റ് 2022 പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. കേരളത്തിലുടനീളം കണക്ഷൻസ് ഉള്ള മുൻനിര നെറ്റ്വർക്ക് ശൃംഖലയായ കേരള വിഷൻ നൂതന രീതികൾ ഉൾക്കൊണ്ട് പ്രേക്ഷകരുടെ അഭിരുചിക്കൊപ്പം സഞ്ചരിക്കുകയാണ്. മീറ്റിൽ പെരിയാർ വിഷൻ അങ്കമാലി ഡാറ്റ നെറ്റ്വർക്ക് MD മനോജിന് ആദരവൊരുക്കി. ബിസിനസ് മീറ്റ് 2022 പെരിയാർ വിഷൻ ഡിസ്ട്രിബ്യൂട്ടറും CEO എറണാകുളം ജില്ലാ മെമ്പറുമായ അശോകൻ OC അധ്യക്ഷത വഹിച്ചു. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല പല വെല്ലുവിളികളൊക്കെ നമ്മൾ നേരിട്ടതായിട്ട് വന്നിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഏരിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ആംപ്ലിഫയറുകളും ബോക്സുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഫൈബർ സംവിധാനത്തിലേക്ക് മാറിക്കൂടി കുറച്ച് നമ്മുടെ വർക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു. പെരിയാർ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ഷമീർ KS, CEO സംസ്ഥാന വൈസ് പ്രസിഡന്റും എറണാകുളം ജില്ലാ നിരീക്ഷകനുമായ പ്രവീൺ മോഹൻ, KCCL ഡയറക്ടറും എറണാകുളം ജില്ലയുടെ ചുമതലക്കാരനുമായ റോണി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ്, ജില്ലാ പ്രസിഡന്റ് സുധീഷ് പട്ടണം, ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ്, മറ്റ് കേരള വിഷൻ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി, കാലടി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ എന്നിവരും മീറ്റിൽ നിറസാന്നിധ്യമായി. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ? അതെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ വൈസ് ആയാലും സബ് ഡിസ്ട്രിബ്യൂട്ടർ വൈസ് ആയാലും അതിലെന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ KCCL സംഘടനയിൽ നിന്നിട്ട് അത് പരിഹരിക്കാം. ഇതെല്ലാം കൂടി ഉദ്ദേശം കൊണ്ടാണ് നമ്മളൊരു ബിസിനസ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. കമ്പനികൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു കയറുവാനായിട്ട് തക്കം പാർത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ നാളുകളിൽ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് കൃത്യമായിട്ട് ഇവിടെ സംഘടന ആയിട്ട് ബന്ധപ്പെട്ടും കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കൃത്യമായ വിശദീകരണം നടത്തി. ഡിജിറ്റലൈസേഷന്റെ ഒരു സമയത്ത് കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ ഒന്നടങ്കം ഇനി നമ്മുടെ ഭാവി എന്ത് എന്ന് ആശങ്കയിൽ നിന്ന സമയത്ത് സംഘടനയുടെ വളരെ വ്യക്തമായ ചിന്തയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലെ ഓപ്പറേറ്റർമാരെ ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഒരു കേന്ദ്രത്തിൽ നിന്നും ഡിജിറ്റൽ സിഗ്നൽ എത്തിച്ചുകൊണ്ട് മുഴുവൻ ഓപ്പറേറ്റർമാരുടെയും ജീവിതം നിലനിർത്തുന്നതിനുള്ള തങ്ങളുടെ അത്രയും നാളത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ടുള്ള നെറ്റ്വർക്കുകളെ നിലനിർത്തുവാൻ തക്കവണ്ണം ആ സംഘടനയിൽ കൂടി ആ കമ്പനിയിൽ കൂടി സാധിച്ചു. 7 ലക്ഷത്തിന് പകരം ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ ഇന്ന് കേരള വിഷന്റെ കൈപ്പിടിയിലാണ്. 10 ലക്ഷത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മെട്രോ 7 ന്യൂസ്, പെരുമ്പാവൂർ.